Hi friends, welcome to Natural Science. In the last class, we discussed the morphology of angiosperm root and the portion of the root. In the we discussed the stem and the portion of the root. Common features of a stem and the root. In a plant, we have to use the root system. We have to use the root system. We have to use the shoot system. This shoot system ഇതാണ് ഷൂട്ട് സിസ്റ്റം മണ്ണിന് മുകളിലേക്ക് കാണപ്പെടുന്ന മുഴുവൻ സ്ട്രക്ചറിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഷൂട്ട് സിസ്റ്റം എന്ന. അപ്പോൾ ഒരു ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നതിന് ഒരു മെയിൻ ആക്സിസ് ഉണ്ട്. ഈ മെയിൻ ആക്സിസിന്റെ പേരാണ് സ്റ്റെം എന്ന് പറയുന്നത്. മെയിൻ ആക്സിസിനോടൊപ്പം തന്നെ ഇതിന് ലീഫ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ ഫ്ലവേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രക്ചറുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിന്റെ ഷൂട്ട് സിസ്റ്റം, അതായത് മണ്ണിന് മുകളിലേക്ക് കാണപ്പെടുന്ന ഷൂട്ട് സിസ്റ്റത്തിന്റെ മെയിൻ ആക്സിസിന് പറയുന്ന പേരാണ് സ്റ്റെം എന്ന്. അതുപോലെ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മണ്ണിന്റെ അടിയിലേക്ക് വളരുന്ന ആദ്യ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് റാഡിക്കൽ. ഈ റാഡിക്കൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് റൂട്ട് ഉണ്ടാകുന്നത്. അതുപോലെ മുകളിലേക്ക് വളരുന്ന ആദ്യത്തെ സ്ട്രക്ചറിന്റെ പേരാണ് പ്ലൂമിയൂൾ എന്ന് പറയുന്നത്. ഈ പ്ലൂമിയൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഷൂട്ട് സിസ്റ്റം ഉണ്ടാകുന്നത്. അതായത് പ്ലൂമിയൂളിൽ നിന്നുമാണ് നമ്മുടെ സ്റ്റെം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായി വരുന്നത്. ഒരു പ്ലാന്റിന്റെ ആദ്യ സമയത്ത്, അതിന്റെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ, സ്റ്റെം എന്ന് പറയുന്നത് ഗ്രീൻ കളറിലായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ അത് തിൻ ആയിരിക്കും. പിന്നീട് ഡെവലപ്മെന്റ്സ് കൂടി വരുന്ന സമയത്ത് അത് അതിന്റെ ഗ്രീൻ കളർ മാറി ഡാർക്ക് ബ്രൗൺ കളറിലേക്കൊക്കെ എത്തുന്നു. അതുപോലെ സ്റ്റെമ്മിനെ കട്ടിവെച്ചിട്ട് ഒരു നല്ല വുഡി നേച്ചറിൽ അത് ആയി മാറുന്നു. അതുപോലെ സ്റ്റെമ്മിന്റെ മറ്റൊരു ക്യാരക്ടറാണ് അതിൽ നോഡ് എന്നും ഇന്റർ നോഡ് എന്നും പറയുന്ന രണ്ട് ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. നോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മിൽ നിന്നും ഒരു പുതിയ ബ്രാഞ്ച് അല്ലെങ്കിൽ പുതിയ ഒരു ലീഫ് ഉണ്ടായി വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. ഇതാണ് ഈ പ്ലാന്റിന്റെ നോഡ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്. അതായത് ഒരു പ്ലാന്റിന്റെ സ്റ്റെം നോക്കുമ്പോൾ അതിൽ പുതിയ ബ്രാഞ്ചസ്, ഇവിടെ ഒരു പുതിയ ബ്രാഞ്ച് ഉണ്ടായി വരുന്നു, അതുപോലെ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ പുതിയ ബ്രാഞ്ചസ് അല്ലെങ്കിൽ പുതിയ ലീഫൊക്കെ ഉണ്ടായി വരുന്ന ആ പോയിന്റിന് പറയുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്. ഇങ്ങനെ രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്പേസിന് പറയുന്ന പേരാണ് ഇന്റർ നോഡ്. അപ്പോൾ നോഡ് എന്ന് പറയുന്നത് പുതിയ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ പുതിയ ഒരു ലീഫോ എറേസ് ചെയ്യുന്ന ആ പോയിന്റ് ആണ് നോഡ്. രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്പേസ് അറിയപ്പെടുന്നതാണ് ഇന്റർ നോഡ്. അതുപോലെ ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെമ്മിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് ബഡ്. ബഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് ഈ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ പോർഷനാണ് ഒരു ബഡ്. ഇതിനെ നമ്മൾ ലാറ്ററൽ അല്ലെങ്കിൽ ഓക്സിലറി ബഡ്, ആക്സിലറി ബഡ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇത് മറ്റൊരു ബഡാണ്, അല്ലെങ്കിൽ ഇതിനെ ടെർമിനൽ ബഡ് അല്ലെങ്കിൽ എപ്പിക്കൽ ബഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മിൽ നിന്നും പുതിയ ഒരു ബ്രാഞ്ച് ഉണ്ടായി വരുന്ന ഭാഗം, അത് അറിയപ്പെടുന്നതാണ് ബഡ് എന്ന്. സ്റ്റെമ്മിൽ നിന്നും പുതിയ ഒരു ബ്രാഞ്ച് ഉണ്ടായി വരുന്ന, പുതിയതായിട്ട് ഒരു മുളപ്പ്, ഒരു സ്റ്റെമ്മിൽ നിന്നും പുതിയ ഒരു ബ്രാഞ്ച് വരാനായിട്ട് ആദ്യം ഉണ്ടാകുന്ന ആ ഒരു ഒരു മുളപ്പിന് പറയുന്ന പേരാണ് ബഡ് എന്ന്. ഇനി ഈ ബഡ് തന്നെ ടെർമിനൽ ബഡും കാണപ്പെടാറുണ്ട്, ആക്സിലറി ബഡും കാണപ്പെടാറുണ്ട്. ടെർമിനൽ ബഡ് എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റിന്റെ ഏറ്റവും ടിപ്പിലായിട്ട് കാണപ്പെടുന്ന, പ്ലാന്റിന്റെ ഏറ്റവും മുകളിലായിട്ട് ഉണ്ടാകുന്ന ബഡാണ് ടെർമിനൽ ബഡ്. അല്ലെങ്കിൽ അതിനെ എപ്പിക്കൽ ബഡ് എന്നും പറയുന്നുണ്ട്. അതുപോലെ ലാറ്ററൽ ബഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സിലറി ബഡ് എന്ന് പറഞ്ഞാൽ ഒരു ലീഫ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ബ്രാഞ്ചിന്റെ ആക്സിൽ, അതായത് ഒരു ലീഫിന്റെ ബേസ് അല്ലെങ്കിൽ പുതിയ ഒരു ബ്രാഞ്ചിന്റെ ബേസിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ ആക്സിലിൽ നിന്നും ഉണ്ടായി വരുന്ന ബഡ് ആയതുകൊണ്ടാണ് ഇതിനെ ആക്സിലറി ബഡ് അല്ലെങ്കിൽ ലാറ്ററൽ ബഡ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് ഓഫ് എ സ്റ്റെമ്മ, എന്താണ് ഒരു പ്ലാന്റിൽ സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ? എന്തിനാണ് ഒരു പ്ലാന്റിന് സ്റ്റെം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആവശ്യമുള്ളത്? സ്റ്റെം എന്ന സ്ട്രക്ചറിൽ നിന്നുമാണ് പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വരുന്നത്. സ്പ്രെഡിങ് ഔട്ട് ന്യൂ ബ്രാഞ്ചസ്,
പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വരുന്നത് സ്റ്റെം എന്ന ഈ സ്ട്രക്ചറിൽ നിന്നുമാണ് അതുപോലെ ഒരു പ്ലാന്റിൽ വാസ്കുലർ കണ്ടക്ഷനെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റെം എന്ന് പറയുന്നത് വാസ്കുലർ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് അതായത് സൈലം എന്നും ഫ്ലോയം എന്നും പറയുന്ന ടിഷ്യൂസ് ഇതാണ് വാസ്കുലർ ടിഷ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ഈ ടിഷ്യൂസിൽ കൂടി വാട്ടർ മിനറൽസ് അതുപോലെ തന്നെ പ്ലാന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് ഇങ്ങനെയുള്ളവയെ ഒരു സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക ഇതിനെയാണ് വാസ്കുലർ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അതായത് സോയിലിലുള്ള വാട്ടറും മിനറൽസും വേര് വലിച്ചെടുത്ത് വാസ്കുലർ ടിഷ്യൂസായ സൈലത്തിൽ കൂടി സസ്യത്തിൻ്റെ ഇലകളിൽ എത്തിക്കുന്നു അതിനുശേഷം ഇലകളിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത ഫുഡിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്ലോയം എന്ന വാസ്കുലർ ടിഷ്യൂവിൽ കൂടി റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനാണ് വാസ്കുലർ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഈ വാസ്കുലർ കണ്ടക്ഷൻ നടക്കുന്നത് സ്റ്റെമ്മിൽ കൂടിയാണ് അതുപോലെ സ്റ്റെമ്മിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുള്ള ഒരു പാർട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിളാണ് നമ്മൾ സ്റ്റെം മുറിച്ചിട്ട് അതായത് സ്റ്റെം കട്ടിങ്സ് റോസ പോലെയുള്ള ചെടികളിൽ നമ്മൾ ഈ സ്റ്റെമ്മിനെ കട്ട് ചെയ്തിട്ട് അതിനെ നട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഒരു പ്ലാന്റായിട്ടത് ഉണ്ടായി വരുന്നുണ്ട് ഇങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുള്ള ഒരു പാർട്ടായിട്ടും സ്റ്റെമ്മിനെ ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റെം മോഡിഫിക്കേഷൻസ് നമ്മൾ റൂട്ട് മോഡിഫിക്കേഷൻസ് ഇതിനു മുന്നേ ചർച്ച ചെയ്തിരുന്നു അതുപോലെ തന്നെ സ്റ്റെമ്മും ചില മോഡിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട് സ്റ്റെമ്മിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പുതിയ ബ്രാഞ്ച് ഉണ്ടാകുന്നു അതുപോലെ വാസ്കുലർ കണ്ടക്ഷൻ അതോടൊപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇതൊന്നുമല്ലാതെ സ്റ്റെമ്മിന് ചില മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ട് അത് മറ്റു ചില ഫങ്ഷൻസ് കൂടി ചെയ്യുന്നുണ്ട് അവ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം സ്റ്റെം മോഡിഫിക്കേഷനിൽ ഒരെണ്ണമാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് അതായത് ഈ കാറ്റഗറിയിലുള്ള സ്റ്റെം മോഡിഫിക്കേഷൻ കാണുന്നത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് അത് നമുക്കറിയാം നോർമൽ കേസിൽ ഒരു സ്റ്റെം എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത് അത് ഏരിയൽ പാർട്ടിലാണ് കാണുന്നത് അതായത് ഷൂട്ട് സിസ്റ്റത്തിൻ്റെ മെയിൻ ആക്സിസിനെയാണ് നമ്മളൊരു സ്റ്റെം എന്ന് പറയുന്നത് എന്നാൽ അണ്ടർഗ്രൗണ്ടിൽ കാണപ്പെടുന്ന ചില സ്റ്റെം മോഡിഫിക്കേഷനും ഉണ്ട് അതായത് മണ്ണിനടിയിലായിട്ട് കാണപ്പെടുന്നത് ഇനി മണ്ണിനടിയിലാണ് കാണുന്നതെങ്കിൽ പോലും ഇതിനെ സ്റ്റെം എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് അതായത് ഇതിൽ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനെ നമ്മൾ റൂട്ട് എന്ന് പറയുന്നില്ല അതിനെ നമ്മൾ സ്റ്റെം ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അങ്ങനെ കണക്കാക്കുന്നതിൻ്റെ കാരണമാണ് ഈ ഒരു സ്ട്രക്ചറിൽ നോഡും ഇന്റർനോഡും കാണുന്നുണ്ട് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് പറഞ്ഞു കഴിഞ്ഞതാണ് നോഡ് എന്താണ് ഇന്റർനോഡ് എന്താണെന്ന് ഇങ്ങനെയുള്ള നോഡും ഇന്റർനോഡും ഈ ഒരു സ്ട്രക്ചറിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിന് അതായത് ഒരു പ്ലാന്റിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ്റെ ആ ഒരു പാർട്ടിനെ എടുത്ത് നമ്മളതിൻ്റെ അനാട്ടമി നോക്കുകയാണെങ്കിൽ അത് മണ്ണിനടിയിലാണ് കാണുന്നത് എങ്കിൽ പോലും അതിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ വരുന്നത് സ്റ്റെമ്മിൻ്റെ അനാട്ടമിയാണ് അതുപോലെ തന്നെ അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് കാണപ്പെടുന്നുണ്ട് നമുക്കറിയാം നോർമൽ കേസിൽ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി വരുന്നത് എന്ത് സ്ട്രക്ചറിൽ നിന്നുമാണ് റാഡിക്കൽ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നുമാണ് റൂട്ട് ഉണ്ടായി വരുന്നത് ഇനി അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ റാഡിക്കൽ അല്ലാതെ മറ്റ് ഏത് ഭാഗത്ത് നിന്നും ഡെവലപ്പ് ചെയ്യുന്ന റൂട്ടാണ് എന്ത് അഡ്വൻറ്റേഷ്യസ് റൂട്ട് അപ്പോൾ അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിൽ കാണപ്പെടുന്നുണ്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ പോലെ തന്നെ മറ്റു രണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ് കൂടിയുണ്ട് അവയാണ് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനും ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനും സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലായിട്ടല്ല കാണുന്നത് എന്നാൽ അത് ഒരുപാട് മുകളിലായിട്ടുമല്ല കാണുന്നത് അത് ഏകദേശം സോയിൽ സർഫസിനോട് അടുത്ത് കാണപ്പെടുന്നതാണ് അതാണ് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഇനി ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് സോയിലിൽ നിന്നും ഒരുപാട് മുകളിലായിട്ട് അതായത് ആ പ്ലാന്റിൻ്റെ ഷൂട്ട് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന സ്റ്റെം മോഡിഫിക്കേഷനാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തേതാണ് റൈസോം
റൈസോം എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോറേജിനെ സഹായിക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഈ റൈസോം എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത് ജിഞ്ചർ അതുപോലെ ടർമറിക് ഇഞ്ചിയിലും മഞ്ഞളിലും ഒക്കെ കാണപ്പെടുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് റൈസോം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇഞ്ചിയുടെ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഇതിനെ നോക്കുകയാണെങ്കിൽ നോഡുണ്ട്, നോഡ് എന്ന് പറയുന്ന ഭാഗം കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്റർ നോഡ് എന്ന് പറയുന്ന റീജിയൻ കാണപ്പെടുന്നുണ്ട്. അതായത് രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്പേസ് ആണ് ഇന്റർ നോഡ്. ഇതിൽ നോഡ് എന്ന് പറയുന്ന റീജിയൻ ആണ് ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ ഒരു വര പോലെ കാണപ്പെടുന്ന ഭാഗമാണ് നോഡൽ റീജിയൻ. അതുപോലെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ഒരു വരയാണ് മറ്റൊരു നോഡൽ റീജിയൻ. അപ്പം ഇതിനിടയ്ക്കുള്ള ഈ സ്പേസ്, ഈ ലൈറ്റ് കളറിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇന്റർ നോഡൽ റീജിയൻ. ഇനി ഇവിടെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ കുറച്ച് നല്ല ബ്രോഡായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ സ്കെയിൽ ലീഫ് എന്ന് പറയുന്ന ഭാഗം. ഇതൊരു സ്റ്റെം ആയതുകൊണ്ട് തന്നെ ഇതിൽ ലീഫ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിൽ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫാണ് സ്കെയിൽ ലീഫ് എന്ന് പറയുന്നത്. സ്കെയിൽ ലീഫാണ് കുറച്ച് ബ്രോഡായിട്ടുള്ള, കുറച്ച് വീതി കൂടിയ ഡാർക്ക് ബ്രൗൺ കളറിൽ കാണപ്പെടുന്നതാണ് സ്കെയിൽ ലീഫ്. ഇനി ഇതിൽ ഈ ഒരു സ്ട്രക്ചറിൽ അഡ്വൻറ്റേഷ്യസ് റൂട്ട്സും ഉണ്ടാകുന്നുണ്ട്. റൈസോം എന്ന് പറഞ്ഞാൽ അത് നോൺ ഗ്രീൻ ആയിരിക്കും. അതായത് ഇഞ്ചിയുടെ ഒക്കെ കളർ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇഞ്ചി മഞ്ഞളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് പച്ച കളറൊന്നുമല്ല, നമ്മൾ ആ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ആ ഭാഗത്തിന് ഒരു ബ്രൗൺ കളറാണ് ഉള്ളത്. അപ്പം ഈ റൈസോം എന്ന് പറയുന്നത് നോൺ ഗ്രീൻ ആയിരിക്കും, പച്ച നിറവൊന്നും ഇതിന് കാണുന്നില്ല. അതുപോലെ തന്നെ ഇത് ഫ്ലഷി ആണ്. അതുപോലെ ഇതിൽ നോഡും ഇന്റർ നോഡും കാണുന്നുണ്ട്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നോഡും ഇന്റർ നോഡും കാണുന്നുണ്ട്. ഇതിന് സ്കെയിൽ ലീവ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പം റൈസോം എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് ഫുഡ് സ്റ്റോറേജിന് ഫുഡ് സ്റ്റോറേജ് ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് റൈസോമിന് എക്സാമ്പിൾ ആണ് ജിഞ്ചർ ടർമറിക്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനിൽ വരുന്ന മറ്റൊന്നാണ് ബൾബ്. ബൾബ് എന്ന് പറയുന്നതും ഫുഡ് സ്റ്റോറേജിനാണ് ഫുഡ് സ്റ്റോറേജ് ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ബൾബ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ കാണുന്നതാണ്, അതിന് എക്സാമ്പിൾ ആണ് ഉള്ളി. നമ്മുടെ ഒണിയനിലും ഗാർലിക്കിലും കാണപ്പെടുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ബൾബ് എന്ന് പറയുന്നത്. ഇത് സവാള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉള്ളി എന്ന് പറയുന്നതിൻ്റെ ആ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ആ ഫ്ലഷി പാർട്ട്, അത് അറിയപ്പെടുന്നത് സ്കെയിൽ ലീവ്സ് എന്നാണ്. നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഫ്ലഷി പാർട്ട്, നമ്മൾ ഉള്ളി എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ആ ഭാഗം അറിയപ്പെടുന്നത് സ്കെയിൽ ലീവ്സ് എന്നാണ്. ഫ്ലഷി സ്കെയിൽ ലീവ്സ്. അതുപോലെ ഈ സ്കെയിൽ ലീവ്സിൻ്റെ താഴെയായിട്ടൊരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഈ ഒരു സ്ട്രക്ചറിൽ നിന്നും ലാർജ് നമ്പർ ഓഫ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് എറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൾബ് എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഇത് ഫ്ലഷി സ്കെയിൽ ലീവ്സ് ആണ് ഇതിൽ കാണപ്പെടുന്നത്. ഇതിന് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ഒരു ക്ലസ്റ്റർ ആയിട്ട് ഇതിൻ്റെ ബേസിൽ നിന്നും എറൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബൾബിന് എക്സാമ്പിളാണ് ഒണിയനും ഗാർലിക്കും. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് കോം. കോം എന്ന് പറയുന്നതും ഫുഡ് സ്റ്റോറേജായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ ചേമ്പ്, അതുപോലെ അമോർഫോഫാലസ് അല്ലെങ്കിൽ ചേന. ഒരു ചേനയാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു കോമൻ എക്സാമ്പിളാണ് കൊളക്കേഷ്യയും അമോർഫോഫാലസ് അല്ലെങ്കിൽ ചേനയും. ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും കാണുന്നത്. ചേനയുടെ ഷേപ്പ് എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സ്പെറിക്കൽ ഷേപ്പ് വിത്ത് ഫ്ലാറ്റൻ്റ് ബേസ് ആയിരിക്കും. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ സ്പെറിക്കൽ ഷേപ്പാണ് ഇതിന് മൊത്തത്തിൽ കാണുന്നത്. ഇതിലും അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ചേന കിളച്ച് വെച്ചിരിക്കുമ്പം അതിൻ്റെ സൈഡിലോട്ട് കുറച്ച് റൂട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതതിൻ്റെ അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ആണ് ആ കാണുന്നത്. അതുപോലെ ചേനയിലുള്ള ചെറിയ ചെറിയ മുളപ്പുകളുണ്ട്. അതെന്ന് പറയുന്നത് ഡോട്ടർ കോം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പുതിയ ഒരു കോം ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഈ ചെറിയ മുളപ്പിൽ നിന്നും കാണുന്നത്. അപ്പോൾ കോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റോറേജിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിന് സ്പെറിക്കൽ ഷേപ്പ് വിത്ത് ഫ്ലാറ്റ് ആൻഡ് ബേസ് ആണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതിലും അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് കാണപ്പെടുന്നുണ്ട്. കോമിൻ എക്സാമ്പിളാണ് കൊളക്കേഷ്യ അമോർഫോഫാലസ്. മറ്റൊന്നാണ് ട്യൂബർ. ട്യൂബർ എന്ന് പറയുന്നതിന് നമ്മൾ ആ ട്യൂബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓടിയെത്തുന്നതാണ് പൊട്ടറ്റോ ട്യൂബർ എന്ന പേര്. ട്യൂബറിൻ്റെ എക്സാമ്പിളാണ് പൊട്ടറ്റോ. ഈ
അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത മൂന്നെണ്ണത്തിൽ നിന്നും ഇതിനൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു സ്ട്രക്ചറിന്, ട്യൂബർ എന്ന് പറയുന്ന സ്ട്രക്ചറിന് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് കാണുന്നില്ല. ഇവയ്ക്ക് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ആബ്സെൻ്റ് ആണ്. എന്നാൽ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്നെണ്ണത്തിലും, അതായത് കോം, അതുപോലെ റൈസോമ, ബൾബ്, ഈ പറയുന്ന മൂന്ന് സ്ട്രക്ചറിലും അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് പ്രസൻ്റ് ആണ്. എന്നാൽ ട്യൂബറിന് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് കാണപ്പെടുന്നില്ല. ട്യൂബറും ഫുഡ് സ്റ്റോറേജിനാണ് ഉപയോഗിക്കുന്നത്. ഇതിന് എക്സാമ്പിളാണ് പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് നമ്മൾ നോക്കുമ്പോൾ, അതിൽ നമ്മളൊരു ഉരുളക്കിഴങ്ങ് വീട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കുവാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ അത് മുളച്ച് വരുന്നുണ്ട്, അതിന് മുളപ്പുണ്ടാകും. ഈ മുളപ്പുകൾ ഉണ്ടാകുന്ന ആ ഒരു ഭാഗം, അതിന് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കണ്ണ് അല്ലെങ്കിൽ ഐ ഓഫ് പൊട്ടറ്റോ എന്നാണ് പറയുന്നത്. ഈ ഐ എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഈ ഒരു സ്റ്റെമ്മിൻ്റെ നോഡൽ റീജിയൻ. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് കുറച്ച് ദിവസം വയ്ക്കുമ്പോൾ മുളച്ച് വരുന്ന, മുളപ്പുകൾ ഉണ്ടായി വരുന്ന ഭാഗത്തിനെ നമ്മൾ ഐ ഓഫ് പൊട്ടറ്റോ എന്നാണ് പറയുന്നത്. ഈ ഐ എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ നോഡൽ റീജിയൻ. ഇതൊരു സ്റ്റെം മോഡിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് നോഡും ഇന്റർനോഡും കാണപ്പെടുന്നുണ്ട്. അപ്പം ഈ ഐ എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ നോഡൽ റീജിയൻ. ഇതിനിടയ്ക്കുള്ള സ്പേസ് ആണ് അതിൻ്റെ ഇന്റർനോഡൽ റീജിയൻ. ഇതിനുള്ള, അതായത് ട്യൂബറിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇതിന് അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ഒന്നും കാണപ്പെടുന്നില്ല, അത് ആബ്സെൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് സോയിലിൻ്റെ അടിയിലുമല്ല കാണപ്പെടുന്നത്, എന്നാൽ ഷൂട്ട് സിസ്റ്റത്തിൻ്റെ മുകളിലായിട്ടുമല്ല കാണപ്പെടുന്നത്. അതായത് ഈ ഒരു ഫോം കാണപ്പെടുന്നത് മണ്ണിനോട് ചേർന്ന് വളരുന്ന ഒരു സ്ട്രക്ചറാണ്. ഈ സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷന് എക്സാമ്പിളാണ് റണ്ണർ. റണ്ണർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെൻഡല്ല അല്ലെങ്കിൽ കുടങ്ങൽ എന്ന് പറയുന്നത്, ഇതൊരു കുടങ്ങലിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെൻഡല്ല അല്ലെങ്കിൽ കുടങ്ങൽ എന്ന് പറയുന്ന പ്ലാന്റിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് റണ്ണർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ഓക്സാലിക്സ്. ഓക്സാലിസിലും സെൻഡല്ലയിലുമാണ് റണ്ണർ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത്. റണ്ണറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ലോങ് ഇന്റർനോഡ്സ് ആണ് കാണുന്നത്. കുടങ്ങൽ എന്ന് പറയുന്ന പ്ലാന്റിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഇന്റർനോഡൽ റീജിയൻ, രണ്ട് നോഡുകൾക്കിടയിലുള്ള ഈ സ്പേസ് എന്ന് പറയുന്നത് ലോങ് ആയിരിക്കും. വളരെ നീളം കൂടിയ ഇന്റർനോഡൽ റീജിയൻ ആണ് ഇതിന് കാണപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് ഇത് സോയിൽ സർഫസിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വളരുന്നത്. അതായത് റണ്ണർ എന്ന പേര് അതിന് കിട്ടാൻ തന്നെ കാരണം അത് ഇങ്ങനെ സോയിലിൽ കൂടി ഓടിപ്പോകുന്ന, റൺ ചെയ്ത് പോകുന്നവരാണ്. അതുകൊണ്ടാണ് അതിന് റണ്ണർ എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ സോയിൽ സർഫസിന് ഹൊറിസോണ്ടലായിട്ടാണ് റണ്ണർ വളരുന്നത്. അതുപോലെ ലോങ് ഇന്റർനോഡ്സ് ആണ് കാണപ്പെടുന്നത്. ഇനി ഇതിന് എക്സാമ്പിളാണ് സെൻഡല്ലയും ഓക്സാലിസും. ഇനി ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു എക്സെപ്ഷനാണ് സൊബോളി എന്ന് പറയുന്നൊരു സ്ട്രക്ചർ. സൊബോളി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇതൊരു റണ്ണറിന് എക്സാമ്പിളാണ്. സൊബോളി എന്ന് പറയുന്നത് ഒരു റണ്ണറിന് എക്സാമ്പിളാണ്. എന്നാൽ അത് സബ് ഏരിയൽ അല്ല കാണപ്പെടുന്നത്. സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ അല്ല, ഇതൊരു റണ്ണറിന് എക്സാമ്പിളാണ്. എന്നാൽ ഇതൊരു അണ്ടർഗ്രൗണ്ട് റണ്ണറാണ്. ഈ സൊബോളി എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് റണ്ണർ കാണപ്പെടുന്നത് ചില പ്രത്യേക തരത്തിലുള്ള പുല്ലുവർഗ്ഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അതായത് ഇനി കള എന്ന് പറയുന്ന കളവർഗത്തിൽപ്പെട്ട ചില പുല്ലിലാണ് ഇങ്ങനത്തെ ഈ സൊബോളി എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് റണ്ണർ കാണപ്പെടുന്നത്. അപ്പോൾ റണ്ണർ എന്ന് പറഞ്ഞാൽ അത് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അത് സോയിൽ സർഫസിൽ ആണ് റണ്ണർ കാണുന്നത്. ഇനി അണ്ടർഗ്രൗണ്ട് ആയിട്ട് കാണപ്പെടുന്ന റണ്ണറിന് എക്സാമ്പിളാണ് സൊബോളി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. ഇത് കാണുന്നത് ചില പുല്ലുവർഗങ്ങളിലാണ്. സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനിലെ മറ്റൊന്നാണ് സക്കർ. സക്കർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്ക് എക്സാമ്പിളാണ് നമ്മുടെ ക്രൈസാന്തിമം, മ്യൂസ, പൈനാപ്പിൾ, അതുപോലെ മിൻറ്റ്. മിൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിന. ക്രൈസാന്തിമം, മ്യൂസ, പൈനാപ്പിൾ, മിൻറ്റ്, ഇങ്ങനെയുള്ള പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് സക്കർ. സക്കർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് ആദ്യം ഇത് കാണുന്നത്. കുറച്ച് സമയം ഇത് അണ്ടർഗ്രൗണ്ട് ആയിട്ട് വളർന്നു വരുന്നു. ഒരു ഇത് അതിൻ്റെ ഒരു പേരൻ്റ് പ്ലാന്റ്. ഈ പ്ലാന്റിൽ നിന്നും സക്കർ എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രക്ചർ വളർന്നു വരുന്നു. ഇതാണ് സക്കർ എന്ന് പറയുന്നത്.
ഈയൊരു സക്കർ എന്ന് പറയുന്ന സ്ട്രക്ചർ കുറച്ച് സമയം സോയിലിന് അടിയിൽ കൂടി വളർന്നു വന്നതിനു ശേഷം പിന്നീട് അത് മണ്ണിന് മുകളിലേക്ക് പൊങ്ങി വന്നിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നു ഇതാണ് സക്കർ അപ്പോൾ കുറച്ച് ദൂരം അത് സോയിലിന്റെ അടിയിൽ കൂടിയാണ് വളർന്നു വരുന്നത് അതിനു അതിനു ശേഷം അത് മണ്ണിന് മുകളിലേക്ക് പൊങ്ങി വന്നതിനു ശേഷം പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളർന്നു വരികയും ചെയ്യുന്നു സബ്ബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷനിലുള്ള മറ്റൊന്നാണ് സ്റ്റോളൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഈ സ്റ്റോളൻ എന്ന സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ കാണപ്പെടുന്നത് ജാസ്മിൻ നമ്മുടെ മുല്ല എന്ന പ്ലാന്റിലാണ് കാണുന്നത് അത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പേരന്റ് പ്ലാന്റ് ആണ് ഈ പേരന്റ് പ്ലാന്റിൽ നിന്നും പുതിയൊരു ബ്രാഞ്ച് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടായി വരുന്നു ഇതിനെ നമ്മൾ സ്റ്റോളൻ എന്നാണ് പറയുന്നത് ഇത് വളർന്നു വന്ന് ഇത് ഏരിയൽ ആയിട്ട് വളർന്നു വന്നതിനു ശേഷം അത് വന്ന് ബെൻഡ് ചെയ്ത് സോയിലിൽ വന്ന് ടച്ച് ചെയ്യുന്നു അങ്ങനെ സോയിലിൽ ടച്ച് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്നും മണ്ണിലേക്ക് വേരുകൾ വളർന്നു വരികയും മുകളിലേക്ക് പുതിയൊരു ഷൂട്ട് ഉണ്ടായി വരികയും ചെയ്യുന്നു ഈ ഒരു വളർന്നു വരുന്ന ഭാഗം പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളർന്നു വരുന്നു അപ്പോൾ ആദ്യ സമയത്ത് അത് ഏരിയലായിട്ട് വളർന്നു വരികയും പിന്നീട് അത് സോയിലിൽ ടച്ച് ചെയ്തതിനു ശേഷം അവിടെ നിന്നും പുതിയൊരു പ്ലാന്റ് ഉണ്ടായി വരികയും ചെയ്യുന്നതാണ് സ്റ്റോളൻ എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഓഫ്സെറ്റ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണുന്നത് അക്വാട്ടിക് പ്ലാന്റിലാണ് അക്വാട്ടിക് പ്ലാന്റിനെ നോക്കുകയാണെങ്കിൽ അതായത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പിസ്റ്റിയ ഐക്കോർണിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ഇത് പിസ്റ്റിയ പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ക്ലസ്റ്റർ ഓഫ് ലീഫ് ആണ് കാണപ്പെടുന്നത് ഈ ലീഫ് ക്ലസ്റ്ററിന്റെ താഴെയോട്ട് വേരുണ്ടാകുന്നു അതുപോലെ രണ്ട് ലീഫ് ക്ലസ്റ്ററുകൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന വളരെ നീളം കുറഞ്ഞ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഓഫ്സെറ്റ് എന്ന് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് റണ്ണർ വിത്ത് വൺ ഇന്റർനോഡ് ആയിരിക്കും വളരെ എൻ്റെ ഇന്റർനോഡൽ റീജിയൻ വളരെ ഷോർട്ടായിരിക്കും ഇങ്ങനെ കാണപ്പെടുന്ന അക്വാട്ടിക് പ്ലാന്റ്സിലുള്ള സ്ട്രക്ചറാണ് എന്ത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിളാണ് പിസ്റ്റിയയും ഐക്കോർണിയയും ഐക്കോർണിയ അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത് സ്റ്റെം മോഡിഫിക്കേഷനിലെ മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ കാണുന്നത് ആ ഷൂട്ട് സിസ്റ്റത്തിൻ്റെ മുകളിലേക്കാണ് അതായത് മണ്ണിന് മുകളിലേക്കുള്ള ഭാഗത്താണ് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് ഇതിൽ വരുന്നതാണ് സ്റ്റെം ടെൻഡ്രിൽസ് ടെൻഡ്രിൽ എന്ന് പറയുന്നത് ഒരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ഈ ടെൻഡ്രിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അതുപോലെ അത് ലീഫ് ഇല്ലാത്തൊരു സ്ട്രക്ചർ അതായത് ഒരു പ്ലാന്റിനെ ക്ലൈംബിങ്ങിന് സഹായിക്കുന്ന നൂല് പോലെയുള്ള സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ടെൻഡ്രിൽസ് എന്ന് ടെൻഡ്രിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ നാല് തരത്തിലുണ്ട് നാല് ടൈപ്സ് ടെൻഡ്രിൽസ് പ്ലാന്റിൽ കാണപ്പെടുന്നുണ്ട് അതിലൊന്നാണ് ആക്സിലറി ടെൻഡ്രിൽ ആക്സിലറി ടെൻഡ്രിൽ എന്ന് പറയുന്നത് കാണുന്നത് പാസിഫ്ലോറ എന്ന് പറയുന്ന പ്ലാന്റ്സ് അതിലാണ് കാണുന്നത് ഇതാണ് ആക്സിലറി ടെൻഡ്രിൽ അതായത് ഇത് അതിൻ്റെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ് ഈ കാണുന്നത് അതിൻ്റെ ലീഫ് അപ്പം ലീഫിൻ്റെ ആക്സിലിൽ നിന്നും ഉണ്ടായി വരുന്ന ടെൻഡ്രിലാണ് അറിയപ്പെടുന്നത് എന്ത് ആക്സിലറി ടെൻഡ്രിൽ എന്ന് അതിന് എക്സാമ്പിളാണ് പാസിഫ്ലോറ മറ്റൊരു ടെൻഡ്രിലാണ് എക്സ്ട്രാ ആക്സിലറി ടെൻഡ്രിൽ ഇതാണ് എക്സ്ട്രാ ആക്സിലറി ടെൻഡ്രിൽ എന്ന് പറയുന്നത് ഇത് കാണപ്പെടുന്നത് കുക്കുറുബിറ്റേസിയ ഫാമിലിയിലാണ് അതായത് നമ്മൾ മത്തൻ എന്നൊക്കെ പറയുന്ന വെള്ളരി അല്ലെങ്കിൽ മത്തൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സിലാണ് എക്സ്ട്രാ ആക്സിലറി ടെൻഡ്രിൽ കാണുന്നത് ഇതിൽ ഈ ഒരു ബ്രാഞ്ചിൻ്റെ ആക്സിലിൽ നിന്നും ആദ്യം ഉണ്ടായി വരുന്ന സ്ട്രക്ചർ ഒരു ബഡായിട്ടാണ് വരുന്നത് ഒരു പുതിയൊരു ബഡ് ഉണ്ടായി വരുന്നതാണ് അത് കുറച്ച് ഡെവലപ്മെൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടിപ്പിലേക്ക് അത് എന്തായി മാറുന്നു ഒരു ടെൻഡ്രിലായിട്ട് മാറുന്നു അതുകൊണ്ടാണ് ഇതിനെ എക്സ്ട്രാ ആക്സിലറി ടെൻഡ്രിൽ എന്ന് പറയുന്നത് അപ്പോൾ ആക്സിലറി ടെൻഡ്രിലിന് എക്സാമ്പിളാണ് പാസിഫ്ലോറ എക്സ്ട്രാ ആക്സിലറി ടെൻഡ്രിലിന് എക്സാമ്പിളാണ് കുക്കുറുബിറ്റേസിയ ഫാമിലി മുന്തിരി എന്ന പ്ലാന്റിൽ കാണപ്പെടുന്ന മറ്റൊരു ടൈപ്പ് ടെൻഡ്രിലുണ്ട് അതിൻ്റെ പേരാണ് എപ്പിക്കൽ ബഡ് ടെൻഡ്രിൽ അല്ലെങ്കിൽ ലീഫ് ഒപ്പോസ്ഡ് ടെൻഡ്രിൽ അല്ലെങ്കിൽ ടെർമിനൽ ബഡ് ടെൻഡ്രിൽ എപ്പിക്കൽ ബഡ് ടെൻഡ്രിൽ ലീഫ് ഒപ്പോസ്ഡ് ടെൻഡ്രിൽ അല്ലെങ്കിൽ ടെർമിനൽ ബഡ് ടെൻഡ്രിൽ ഇതെല്ലാം ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇവ മൂന്നും ഒരു സ്ട്രക്ചറാണ് ഇത് കാണുന്നത് ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ നമ്മുടെ മുന്തിരി എന്ന് പറയുന്ന പ്ലാന്റിലാണ് ഇത് കാണുന്നത് ഇതിനെ ലീഫ് ഒപ്പോസിറ്റ് ടെൻഡ്രിൽ എന്ന് പറയുന്നതിന് കാരണം ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ കാണുന്ന ഒരു ലീഫാണ് അപ്പം ഈ ലീഫ് ഉണ്ടായി വരുന്നത് ഈ കാണുന്ന നോഡിൽ നിന്നുമാണ് ഈ ലീഫിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക്
നോർമൽ കേസിൽ ഒരു ലീഫിന്റെ ഓപ്പോസിറ്റ് മറ്റൊരു ലീഫാണ് കാണുന്നത് അതായത് ഒരു നോഡിൽ നിന്നും രണ്ട് ലീഫുകളാണ് നോർമൽ കേസിൽ ഉണ്ടായി വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ലീഫിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉണ്ടായി വരുന്നത് ഇവിടെ ഒരു ലീഫ് അല്ല മറിച്ച് ഒരു ടെൻഡ്രിൽ ആണ് അതായത് ഈ ലീഫിനെ ഓപ്പോസിറ്റ് ആയിട്ട് കാണപ്പെടുന്ന ടെൻഡ്രിൽ ആയതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത് ലീഫ് ഓപ്പോസിറ്റ് ടെൻഡ്രിൽ എന്ന് പറയപ്പെടുന്നത് പോളി എപ്പിക്കൽ ബഡ് ജെൻഡ്രിൽ അല്ലെങ്കിൽ ലീഫ് ഓപ്പോസിറ്റ് ജെൻഡ്രിൽ കാണപ്പെടുന്നത് ഏത് പ്ലാന്റിലാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്ന പ്ലാന്റിലാണ് മറ്റൊരു ടെൻഡ്രിലാണ് ഫ്ലോറൽ ബഡ് ജെൻഡ്രിൽ അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് ജെൻഡ്രിൽ അതായത് ഒരു ചെടിയുടെ അതിൻ്റെ പൂവിൻ്റെ ഒരു ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ പൂക്കുല പൂവിൻ്റെ ഒരു ഒരു ഗ്രൂപ്പായിട്ട് ഒരു പൂവ് കാണപ്പെടുന്നതിന് പറയുന്ന പേരാണ് ഇൻഫ്ലോറസൻസ് അപ്പോൾ ഒരു പ്ലാന്റിലെ ഇൻഫ്ലോറസൻസിൻ്റെ ടിപ്പിൽ നിന്നും ഉണ്ടായി വരുന്ന ടെൻഡ്രിലിന് പറയുന്ന പേരാണ് ഫ്ലോറൽ ബഡ് ടെൻഡ്രിൽ അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് ടെൻഡ്രിൽ എന്ന ഇത് ഒരു പ്ലാന്റ് കാർഡിയോസ്പേർമം എന്ന പ്ലാന്റിൻ്റെ ഇൻഫ്ലോറസൻസ് അതിൻ്റെ പൂങ്കുലയാണ് ഈ കാണപ്പെടുന്നത് ഈ ഇൻഫ്ലോറസൻസിൻ്റെ ടിപ്പിലായിട്ട് ഉണ്ടായി വരുന്ന ടെൻഡ്രിൽ ഈ കാണുന്ന ഈ വളഞ്ഞിരിക്കുന്ന ഒരു ടെൻഡ്രിലാണ് ഈ ഇൻഫ്ലോറസൻസിൻ്റെ ടിപ്പിലായിട്ട് കാണപ്പെടുന്ന ടെൻഡ്രിൽ ആയതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത് ഇൻഫ്ലോറസൻസ് ടെൻഡ്രിൽ എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലോറൽ ബഡ് ടെൻഡ്രിൽ അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് ടെൻഡ്രിൽ കാണപ്പെടുന്ന പ്ലാന്റാണ് ഏത് കാർഡിയോസ്പെർമം ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷന് മറ്റൊരു എക്സാമ്പിളാണ് തോൺസ് തോൺസ് അല്ലെങ്കിൽ മുള്ളുകൾ തോൺസ് കാണപ്പെടുന്ന പ്ലാന്റാണ് ബൊഗെയിൻവില്ല നമ്മുടെ കടലാസ് ചെടി എന്ന് പറയുന്ന പ്ലാന്റിൽ കാണുന്ന ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് തോൺസ് തോൺസ് നോക്കുകയാണെങ്കിൽ അത് ഹാർഡ് പോയിൻ്റ് ഡീപ്പ് സീറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും ഇതാണ് ബൊഗൈൻ വില്ലയിൽ കാണപ്പെടുന്ന തോൺസ് എന്ന് പറയുന്ന സ്ട്രക്ചർ അതിൻ്റെ മുള്ളെന്ന് നമ്മൾ പറയുന്ന സ്ട്രക്ചർ ഇത് ഹാർഡാണ് പോയിൻറ്റഡ് സ്ട്രക്ചറാണ് അതുപോലെ തന്നെ ഇത് ഡീപ്പ് സീറ്റഡ് ആണ് ഡീപ്പ് സീറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വാസ്കുലാർ കണക്ഷൻസ് കാണപ്പെടുന്നുണ്ട് അതായത് ഇത് ഈ ഒരു സ്ട്രക്ചർ കാണുന്നത് ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മുമായിട്ട് സ്റ്റെമ്മിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ഉള്ളിലേക്ക് കയറിയാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഇതിൻ്റെ അനാറ്റമി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അനാറ്റമിക്ക് സ്ട്രക്ചർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വാസ്കുലാർ ടിഷ്യൂസിനെ കാണാൻ സാധിക്കും ഇനി മറ്റൊരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് ഫില്ലോക്ലാഡ് ഫില്ലോക്ലാഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത് സീറോഫൈറ്റിക് പ്ലാന്റ്സിലാണ് എക്സാമ്പിളാണ് ഒപ്പൻഷ്യ യൂഫോർബിയ നമ്മുടെ കള്ളിമുൾച്ചെടിയിൽ കാണപ്പെടുന്നതാണ് ഫില്ലോക്ലാഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഈ കള്ളിമുൾച്ചെടിയുടെ നമ്മൾ നോക്കുമ്പോൾ ലീഫ് എന്ന് തോന്നിക്കുന്ന സ്ട്രക്ചറാണ് ഫില്ലോക്ലാഡ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ലീഫ് അല്ല ഇത് അതിൻ്റെ സ്റ്റെമ്മാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് ഈ ലീഫ് പോലെ ഫ്ലാറ്റൻഡ് ആയിട്ട് കാണപ്പെടുന്നത് ഇതിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും ഒരു കള്ളിമുൾച്ചെടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ് ഇതിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ് അതുപോലെ ഇത് ഫ്ലഷി ഗ്രീൻ ഫ്ലാറ്റൻഡ് സ്ട്രക്ചറാണ് ഇതിന് ഒറ്റ നോട്ടത്തിന് ഒരു ലീഫ് പോലെ തോന്നിക്കും പക്ഷേ ഇത് ലീഫല്ല ഇത് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് ഇനി ഈ ഒരു സ്ട്രക്ചറിൽ ഈ ലീഫ് പോലെയുള്ള സ്ട്രക്ചറിൽ കാണുന്ന ചെറിയ മുള്ളുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഇതിൻ്റെ ലീഫ് അപ്പോൾ ഫ്ലാറ്റൻഡ് ആയിട്ട് കാണപ്പെടുന്ന ഗ്രീൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെമ്മാണ് സ്റ്റെം മോഡിഫിക്കേഷനാണ് ഇനി ചെറിയ മുള്ളു പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്ന സ്ട്രക്ചർ അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും അതുപോലെ ലീഫ് എന്ന് പറയുന്നത് ചെറിയ മുള്ളു പോലെ അത് അത്രയും റെഡ്യൂസ്ഡ് ആയിട്ട് മുള്ളു പോലെ അതായത് ചെറിയ സ്കെയിൽ ലീവ്സോ അല്ലെങ്കിൽ ചെറിയ മുള്ളുകൾ പോലെയാണ് കാണപ്പെടുന്നത് ഇത് സീറോഫൈറ്റിക് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത് എക്സാമ്പിളാണ് ഒപ്പൻഷ്യയും യൂഫോർബിയയും മറ്റൊരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് ക്ലാഡോഡ് അല്ലെങ്കിൽ ക്ലാഡോഫില്ല ക്ലാഡോഡ് അല്ലെങ്കിൽ ക്ലാഡോഫിൽ എന്ന് പറയുന്നത് കാണുന്ന പ്ലാന്റിന് എക്സാമ്പിളാണ് അസ്പരാഗസ് അല്ലെങ്കിൽ ശതാവരി ശതാവരിയുടെ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നീഡിലേക്ക് ലീവ്സ് പോലെ കാണപ്പെടുന്നത് ആക്ച്വലി അതിൻ്റെ ലീഫ് അല്ല അത് അതിൻ്റെ സ്റ്റെമ്മാണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ് നമ്മൾ ലീഫ് പോലെ ഗ്രീൻ കളറിൽ കാണുന്നത് ഇനി ഈ പ്ലാന്റിൽ ആ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനായ ക്ലാഡോഡിൻ്റെ ഇതാണ് ക്ലാഡോഡ് ക്ലാഡോഡിൻ്റെ ബേസിലായി
ചെറിയ ഒരു സ്മോൾ ഔട്ട് ഗ്രോത്ത് കാണുന്നുണ്ട് അതാണ് അസ്പരാഗസിന്റെ ലീഫ് ലീഫ് ഇതിനെ സ്കെയിൽ ലീവ്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ക്ലാഡോഡ് എന്ന് പറഞ്ഞാൽ അസ്പരാഗസ് എന്ന പ്ലാന്റിൽ കാണപ്പെടുന്ന ഗ്രീൻ സിലിണ്ടറിക്കൽ ഓർ ഫ്ലാറ്റൻഡ് ബ്രാഞ്ച് അഥവാ സ്റ്റെമ്മിനെ പറയുന്ന പേരാണ് ക്ലാഡോഡ് ഇതൊരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ഇനി ഫില്ലോക്ലാഡിനെയും ക്ലാഡോഡിനെയും ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഫില്ലോക്ലാഡ് എന്ന് പറഞ്ഞാൽ അതിന് അതായത് ഫില്ലോക്ലാഡ് എന്ന് പറയുന്നത് കള്ളിമുൾച്ചെടിയിൽ കാണുന്നത് അത് ഫില്ലോക്ലാഡ് എന്ന് പറഞ്ഞാൽ അതിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും എന്നാൽ ക്ലാഡോഡ് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും അതിന് ഒരുപാട് സൈസ് കൂടി പോകുന്നില്ല ലിമിറ്റഡ് ഗ്രോത്ത് ആണ് അപ്പോൾ ക്ലാഡോഡ് എന്ന് പറയുന്നത് ഗ്രീൻ സിലിണ്ടറിക്കൽ ഓർ ഫ്ലാറ്റൻഡ് ബ്രാഞ്ച് ആണ് അതായത് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ലിമിറ്റഡ് ഗ്രോത്ത് ആണ് എക്സാമ്പിൾ വരുന്നതാണ് അസ്പരാഗസ് അല്ലെങ്കിൽ സദാവരി മറ്റൊരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ബൾബിൽ ബൾബിൽ എന്ന് പറയുന്നത് ശരിക്കും ഫുഡ് സ്റ്റോറേജിന് സഹായിക്കുന്ന ഒരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ഇത് കാണപ്പെടുന്നത് ഡയസ്കോറിയ അതായത് കാച്ചിൽ കാച്ചിലിൽ കാണപ്പെടുന്ന ഒരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ബൾബിൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അതിൻ്റെ ബൾബിൽ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഈ കാണുന്നത് ഇതിനെ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കാച്ചിൽ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ടും ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതതിൻ്റെ മോഡിഫൈഡ് വെജിറ്റേറ്റീവ് ബഡാണ് ഈ കാണുന്നത് ഇതാണ് ബൾബിൽ എന്ന് അറിയപ്പെടുന്നത് മറ്റൊരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിളാണ് തലാമസ് തലാമസ് അഥവാ റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ ടോറസ് തലാമസ് റിസപ്റ്റക്കിൾ ടോറസ് എന്നൊക്കെ പറയപ്പെടുന്നത് ചില പ്ലാന്റ്സ് അതായത് നമ്മുടെ റോസ പോലെയുള്ള പൂക്കളിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഏറ്റവും ടിപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടൻസ്ഡ് ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് ഈ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പൂവിൻ്റെ ഫ്ലോറൽ വേൾസ് ആയ ക്യാലിക്സ് കൊറോള ഇതിൻ്റെ ഉള്ളിലുള്ള ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഇങ്ങനെയുള്ള നാല് ഫ്ലോറൽ വേൾസിനെ താങ്ങി നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതതിൻ്റെ സ്റ്റെമ്മാണ് ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഏറ്റവും ടിപ്പ് പോർഷൻ ആയിരിക്കും സ്റ്റെമ്മിൻ്റെ ഈ ടിപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടൻസ്ഡ് ഫ്ലാറ്റൻ്റ് സ്ട്രക്ചറായിട്ട് മാറുന്നു ഈ സ്ട്രക്ചറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലോറൽ വേൾസിനെ താങ്ങി നിർത്തുക ഈ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് തലാമസ് അഥവാ റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ ടോ ആൻജിയോസ്പേം മോർഫോളജിയിലെ സ്റ്റെം എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് മറ്റൊരു പോർഷനുമായി വീണ്ടും കാണാം താങ്ക് യു